ദിവസം സുപ്രീം കോടതി ഒരു നിർണായക ഉത്തരവിറക്കി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അസാധുവാക്കുന്നു എന്നതായിരുന്നു സുപ്രധാന ഉത്തരവ്. തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ് ഈ സ്കീം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതി ഇത് അസാധുവാക്കി ഉത്തരവിറക്കിയത്. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് നിർദ്ദേശിച്ചു. എന്നാൽ എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട്? ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കുന്നതോടെ താളം തെറ്റാൻ പോകുന്നത് ആരല്ല. രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവനയിലൂടെ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ധനസമാഹരണം നടത്താനായി മോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. SBI വഴിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ പുറത്തിറക്കുന്നത്. 1,000, 10,000, 1,00,000, 10,00,000, 1,00,000 തുടങ്ങിയ തുകകളിലായിരുന്നു ബോണ്ടുകൾ വിറ്റഴിച്ചിരുന്നത്. സംഭാവന എന്ന തലത്തിനായതിനാൽ തന്നെ ഇവയ്ക്ക് 100% നികുതി ഇളവും ലഭ്യമായിരുന്നു. അതേസമയം ബോണ്ടുകൾ സ്വീകരിക്കുന്നവരുടെ വ്യക്തി വിവരങ്ങൾ തികച്ചും സ്വകാര്യമായി തന്നെ ബാങ്കും സംഭാവന സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും സൂക്ഷിക്കും. അതിനാൽ സംഭാവന നൽകുന്ന വ്യക്തിയെയോ സ്ഥാപനങ്ങളെയോ കുറിച്ചുള്ള വിവരം ഒരു തരത്തിലും പരസ്യമാകില്ല എന്ന സൗകര്യം ആ വ്യക്തിക്കോ സ്ഥാപനത്തിനോ ലഭ്യമാകുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുതന്നെ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വിവരാവകാശത്തിൻ്റെ ലംഘനമാണെന്ന് കോടതി വിലയിരുത്തി. കള്ളപ്പണം തടയുന്നുവെന്ന കാരണം പറഞ്ഞ് വോട്ടറുടെ അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്മാരുടെ വിവരാവകാശത്തെയും അഭിപ്രായ പ്രകടനം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നീ അവകാശങ്ങളെയും ഇലക്ട്രൽ ബോണ്ടുകൾ ലംഘിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സ്വകാര്യത ഉറപ്പുവരുത്തുന്ന മൗലിക അവകാശങ്ങളിൽ രാഷ്ട്രീയ സ്വകാര്യതയ്ക്കുള്ള പൗരന്റെ അവകാശവും ഉൾപ്പെടും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിന്റെ വിശദാംശങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. നിലവിൽ 2019 ഇടക്കാല ഉത്തരവിന് ശേഷം ഇതുവരെ പുറത്തിറക്കിയ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ SBIയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള സംഭാവനകൾ, സംഭാവന സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരുടെ വിശദ വിവരങ്ങൾ തുടങ്ങിയവ 6 March നൽകണം. 31 March ഇലക്ട്രൽ ബോണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് സുതാര്യമാക്കാനുള്ള ശ്രമമെന്ന നിലയിൽ പൊതു ബജറ്റിലാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് സ്കീം കൊണ്ടുവന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമായി നൽകുന്ന സംഭാവനകൾക്ക് ബദലായാണ് ഈ പദ്ധതി അവതരിപ്പിച്ചത്. 2018 January ആരംഭിച്ച ഇലക്ട്രൽ ബോണ്ടുകൾ വ്യക്തികൾക്കോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കോ ഒരു ബാങ്കിൽ നിന്ന് വാങ്ങാനും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നൽകാനും കഴിയുന്നവയാണ്. അത് പിന്നീട് ഫണ്ടുകൾ പിൻവലിക്കാനായി റിഡീം ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പദ്ധതിയുടെ സുതാര്യത, നിയമപരമായ സാധ്യത എന്നിവയും പരിഗണിച്ചാണ് ഭരണഘടനാ ബെഞ്ചിന്റെ ഏകകണ്ഠമായ വിധി. സംഭാവന നൽകുന്നവർക്ക് നയപരമായ കാര്യങ്ങളിൽ സ്വാധീനമുണ്ടാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. കള്ളപ്പണം നിയന്ത്രിക്കാനുള്ള ഏകമാർഗം ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ല, പണത്തിന്റെ രൂപത്തിൽ മാത്രം സംഭാവന നൽകുന്ന സംവിധാനത്തോട് കോടതിക്ക് യോജിപ്പില്ല. നിലവിലെ ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിലെ പിഴവുകൾ പരിഹരിക്കുന്നതിന് ബാലൻസ്ഡ് ആയ ബദൽ സംവിധാനങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നും അത് ചെയ്യാവുന്നതാണെന്നും തങ്ങൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു. എന്തായാലും ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കുന്നതിലൂടെ ആർക്കെല്ലാമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.